എല്ലാവർക്കും ആരോഗ്യ തീരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 13 weeks കുഞ്ഞിനുണ്ടാകുന്ന വ്യത്യാസങ്ങളും അമ്മയിലെ മാറ്റങ്ങളും എന്തൊക്കെയെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണിത്. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു 13th week ആകുമ്പോഴേക്കും കുഞ്ഞിന് ഏകദേശം ഒരു 7.6 cm നീളവും അതേപോലെ തന്നെ ഒരു 28 g തൂക്കവുമായിരിക്കും കുഞ്ഞിനുണ്ടാകുന്നത്. അതുപോലെ വലിയ ഒരു നാരങ്ങയുടെ ഒരു വളർച്ചയായിരിക്കും അല്ലെങ്കിൽ വലുപ്പമായിരിക്കും കുഞ്ഞിനിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ വോക്കൽ കോഡിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നു. അതേപോലെ കുഞ്ഞിൻ്റെ ബോൺസ് ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്നു. കൈകാലുകളൊക്കെ ചെറിയ രീതിയിൽ മൂവ് ചെയ്ത് വരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ ഇൻ്റസ്റ്റൈൻസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു വീക്കിൽ. അതുപോലെ തന്നെ കുഞ്ഞിനിപ്പോൾ അമ്പലിക്കൽ ക്യാവിറ്റി ആയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ഒരു അമ്പലിക്കൽ ക്യാവിറ്റി കുഞ്ഞ് ജനിച്ചതിന് ശേഷം അത് കുഞ്ഞിൻ്റെ ശരീരത്തിലായിട്ടുള്ള നമ്മുടെ അബ്ഡോമിനലിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞിൻ്റെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കുന്നു. കൈകാലുകളൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്നു. എല്ലുകളൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരുന്നു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ടൂത്ത് ബഡ്സ് ഒക്കെ നന്നായിട്ട് ഫോം ചെയ്യുന്നു. അതായത് പല്ല് വരാനുള്ള ആ ടൂത്ത് ബഡ്സൊക്കെ നന്നായിട്ട് ഇപ്പോൾ ഈ ഒരു വീക്കിലാണ് ഫോം ചെയ്ത് തുടങ്ങുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അമ്മയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഈ ഒരു പ്രഗ്നൻസി സിംറ്റംസും കാര്യങ്ങളുമൊക്കെ അവർക്ക് വളരെ കുറവായിട്ട് തന്നെ വരുന്നു. ചിലർക്കത് തീർത്തും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. മറ്റ് ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഛർദിയൊക്കെ വോമിറ്റിങ്ങൊക്കെ കൂടുതലായിട്ടും അതുപോലെ ലാസ്റ്റ് മന്ത് വരെയും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ പ്രഗ്നൻസി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നീണ്ടു നിൽക്കുന്നതാണ്. പിന്നെ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തോ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുന്നുണ്ട്. ചിലർക്ക് ബ്രസ്റ്റ് പെയിന് കുറവായിട്ട് കാണിക്കാറുണ്ട്. പിന്നെ ബ്രസ്റ്റിൽ നമ്മൾ വെയിൻസൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അതുപോലെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. സ്കിന്നിൽ ഡാർക്ക് കളറൊക്കെ വരാറുണ്ട്. ചിലർക്ക് കഴുത്തിൻ്റെ ഡാർക്ക് കളർ വരാറുണ്ട്. അങ്ങനെ മറ്റു പല ഭാഗങ്ങളിലും കുറച്ച് ഡിസ്ചാർജ് കളർ ഡിസ്ചാർജൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഒരു വീക്കിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ് പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ തുടങ്ങുന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ ഛർദി ഓക്കാനൊക്കെ കുറവായതുകൊണ്ട് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുകയും ഭക്ഷണം നന്നായി കഴിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് നമുക്ക് ഈ ഒരു വീക്ക് തൊട്ട് കൂടുതലായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുണ്ടോ, സിങ്ക് വിറ്റമിൻസ് അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ടോ, മുട്ട അടങ്ങിയിട്ടുണ്ടോ, മുട്ട കഴിക്കുന്നത് നല്ലതാണ്, അതുപോലെ പനീർ കഴിക്കുന്നത് നല്ലതാണ്, പാൽ ഐറ്റംസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, മീനാണെന്നുണ്ടെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ അതായത് അമോണിയ ആയിട്ടുള്ള വലിയ മത്സ്യങ്ങളൊന്നും കഴിക്കാതെ ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ അധിക ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. എന്ന് കരുതി വലിയ ഭാരമോ കാര്യങ്ങളോ ഒന്നും പൊക്കാനോ അങ്ങനെയുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ലിഫ്റ്റിംഗ് പോലുള്ള എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 13 weeks ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അടുത്ത 14 weeks ഒരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി.